നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും നമ്മുടെ ആരോഗ്യവും അനാരോഗ്യവും വെളിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഇതിൽ നമ്മുടെ നഖങ്ങളും പെടും. മനുഷ്യർക്കിത് ശരീരത്തിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണെങ്കിൽ പല മൃഗങ്ങൾക്കും ഇത് പലയിടത്തും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റും സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ നഖങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം കാണിച്ചു തരുന്ന ഒന്നുകൂടിയാണ്. നഖം നോക്കിയാൽ പല രോഗങ്ങളും തിരിച്ചറിയാൻ സാധിക്കും. പല പോഷകങ്ങളുടെയും കുറവുകൾ നഖം കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാനാകും. കെരാറ്റിൻ ടിഷ്യൂ കൊണ്ടുള്ളതാണ് നഖം. നഖത്തിൻ്റെ താഴെ രക്തപ്പാളികളുണ്ട്. ഇതാണ് നഖത്തിൻ്റെ നിറമായി വരുന്നത്. അതേസമയം കൈവിരൽ നഖങ്ങളാണ് കാൽ നഖങ്ങളെക്കാൾ കൂടുതൽ വളരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും നഖം വളർന്നുകൊണ്ടിരിക്കും. നമ്മുടെ നഖത്തിൽ വെളുത്ത പാടുകൾ കാണാറുണ്ട്. വെളുത്ത വരകളോ പാടുകളോ വരുന്നത് പ്രോട്ടീൻ കുറവാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഇത് കാൽസ്യം കുറവ് കാരണമല്ല. ചിലരുടെ നഖത്തിൽ ചെറിയ കുഴികൾ കാണാം. തീരെ ചെറുതാകാം ഇവ. സോറിയാസിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെങ്കിൽ ഇത് വരും. തലയിൽ വരുന്ന അലോപേഷ്യ ഏരിയാറ്റ, അതായത് തലയിൽ വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലും ഇത് വരാറുണ്ട്. നെയിൽ പ്ലേറ്റിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നഖം റൂട്ടിൽ നിന്നും പൊന്തി നഖം ഇളകുന്ന പോലുള്ള അവസ്ഥയുണ്ടാകാം. നഖം വെള്ളവുമായി കൂടുതൽ പ്രവർത്തിക്കുന്നതിലൂടെയും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായി ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ, പശുക്കറവയുള്ളവർ, പാടങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് ഇത് കൂടുതലായി ഉണ്ടാകുന്നത്. ചിലപ്പോൾ നഖത്തിന് അമിതമായ വെളുപ്പ് നിറം കാണാം, വിളറിയ നിറം. ഇത് രക്തക്കുറവിൻ്റെ ലക്ഷണമാണ്. നഖത്തിൻ്റെ അഗ്രഭാഗത്ത് മഞ്ഞ നിറം വരുന്നത് ഫംഗസ് ബാധ വരുന്നതിൻ്റെ തുടക്ക ലക്ഷണമാണ്. ചിലരിൽ പിങ്ക് നിറത്തിലെ ഒരു പാട് കാണാറുണ്ട്. ഇത് ടെറി നെയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രായമാകുമ്പോൾ നഖത്തിൻ്റെ പുറംഭാഗത്തായാണ് കാണുക. പ്രായമാകുമ്പോൾ വരുന്ന രക്തക്കുറവാണ് ഇതിന് കാരണമാകുന്നത്. എന്നാൽ ചിലപ്പോൾ ചെറുപ്പക്കാരിലും ഇത്തരം അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതിന് കാരണം വൃക്കസംബന്ധമായ രോഗങ്ങളാകാം, ഇല്ലെങ്കിൽ ഹൃദയ പ്രമേഹ സംബന്ധമായ രോഗങ്ങളും ഇതിന് കാരണമാകാറുണ്ട്. നഖത്തിൽ ഗട്ടർ പോലുള്ള ഭാഗമെങ്കിൽ ബ്ലൂ നെയിൽ എന്ന് പറയാം. ഇത് നഖങ്ങൾക്ക് വരുന്ന അപകടം സൂചിപ്പിക്കുന്നവയാണ്. ഉദാഹരണത്തിന് വാതിലിനിടയിൽ നഖം പെടുക പോലുള്ളവ. എന്നാൽ പ്രമേഹം കൂടുതലായവരിലും സിങ്ക് കുറവെങ്കിലും വാസ്കുലർ രോഗമെങ്കിലും ഇതുണ്ടാകാവുന്നതാണ്. നഖങ്ങൾക്ക് പെട്ടെന്ന് നീല നിറം വരുന്നത് ഓക്സിജൻ പെട്ടെന്ന് കുറയുന്നതിനാലാണ്. ചില മെഡിക്കൽ കണ്ടീഷനുകൾ കാരണവും ഇതുണ്ടാകാറുണ്ട്. ചിലരിൽ നഖങ്ങളിൽ വിള്ളലും പൊട്ടലുമെല്ലാം ഉണ്ടാകാം. ഇതിന് കാൽസ്യം കുറവും തൈറോയിഡ് രോഗവുമെല്ലാം കാരണമാകാറുണ്ട്. നഖത്തിൽ ഫംഗസ് രോഗം ബാധിച്ചാൽ നഖം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. നഖത്തിൻ്റെ വശത്തും സെൻറ്ററിലും കറുത്ത പാടുകളുണ്ടെങ്കിൽ ഇത് സ്കിൻ ക്യാൻസർ അഥവാ മെലനോമ ആകാം. എന്നാൽ മലയാളികളിൽ അത്യപൂർവമായാണ് ഇത്തരം രോഗങ്ങളുണ്ടാകുന്നത്. ഈ കോവിഡ് കാലത്ത് നാം നമ്മുടെ ശരീരം മുഴുവൻ വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗം കൊണ്ടുവരുന്നതിൽ നഖങ്ങൾക്കും വലിയ പങ്കാണുള്ളത്. അതുകൊണ്ട് തന്നെ നഖങ്ങളെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി.